വിവരങ്ങളുമായി റോഷിബാൽ. ഇപ്പോൾ കെ സുരേന്ദ്രൻ അവിടെ ഒരു യോഗം നടന്നു എന്നുള്ള കാര്യം സമ്മതിക്കുന്നില്ല അല്ലേ? സ്മൃതി, സന്ദീപ് വാര്യറുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ അവർ കോർ കമ്മിറ്റി, സംസ്ഥാന കോർ കമ്മിറ്റി യോഗം, അത് ഓൺലൈനായാണ് ഇന്ന് ജില്ല പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഉൾപ്പെടെ എത്തിയിരുന്നു. ആ യോഗം അത് പരസ്യമായി സ്വാഭാവികമായി അത് സ്ഥിരീകരിക്കില്ല. എങ്കിൽ പോലും ഈ യോഗത്തിൽ ചർച്ച, യോഗം വിളിക്കേണ്ട സാഹചര്യം തന്നെ സന്ദീപിൻ്റെ പരസ്യ പ്രതികരണമാണ്. സന്ദീപ് വാര്യർ കൃഷ്ണകുമാറിനെതിരെ പരസ്യമായി രൂക്ഷമായി നടത്തിയ ആ വിമർശനം തന്നെയാണ് ഈ യോഗത്തിന് കാരണമായതും. യോഗത്തിൽ പി കെ കൃഷ്ണദാസ് വിഭാഗം സന്ദീപിനെതിരെ കടുത്ത നടപടി വേണം, അച്ചടക്ക ലംഘനമാണ് സന്ദീപ് നടത്തിയതെന്ന ആവശ്യം ഉന്നയിച്ചു. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ കാലം അത്രയും സന്ദീപ് വാര്യർക്ക് സംരക്ഷണം നൽകിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണെന്ന വിമർശനമാണ് പി കെ കൃഷ്ണദാസ് വിഭാഗം യോഗത്തിൽ ഉന്നയിച്ചത്. കാരണം വയനാട്ടിൽ ചുമതല നൽകി, സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ അവിടെ ചുമതല നൽകി, അതിനൊപ്പം തന്നെ നേരത്തെ നടപടി ഉണ്ടായതാണ്. ആ നടപടി പിൻവലിച്ച് വീണ്ടും സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തി, സംസ്ഥാന വക്താവാക്കി, എല്ലാ സഹായവും നൽകി. ആ സുരേന്ദ്രൻ തന്നെ തിരിച്ചറിയാവുന്ന രീതിയിൽ പരസ്യ പ്രതികരണവുമായി സന്ദീപ് ഇപ്പോൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് അന്ന് തന്നെ കടുത്ത നടപടിയെടുത്ത് ഈ സന്ദീപ് വാര്യരെ പുറത്ത് നിർത്തേണ്ടതായിരുന്നു എന്ന നിലപാടാണ് കൃഷ്ണദാസ് പക്ഷം സ്വീകരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ആർ എസ് എസ് നേതൃത്വം സന്ദീപ് വാര്യർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വിവരം. കാരണം തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അവസാന ഘട്ടമാണ് പ്രചാരണം, ഉച്ചസ്ഥായിലേക്ക് നീങ്ങുന്ന ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അച്ചടക്ക ലംഘനം നടത്തിയ സന്ദീപ് വാര്യർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിലേക്ക് ഏതാണ്ട് വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു. പക്ഷേ തിരക്കിട്ട നടപടി വേണ്ടതില്ല എന്ന നിലപാട് കെ സുരേന്ദ്രൻ സ്വീകരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം സന്ദീപ് വാര്യർ ഒരു യുവ നേതാവാണ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്. അതുകൊണ്ട് ഒരു നടപടിയെടുത്ത് ഒരു മറ്റൊരു തരത്തിലേക്ക് ചർച്ച കൊണ്ടുപോകേണ്ടതില്ല എന്ന നിലപാട് സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിക്കുന്നു എന്നതാണ്. പാലക്കാട്ടേക്ക് പ്രചാരണത്തിനില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ സന്ദീപ് വാര്യർ പറയുന്നുണ്ട് എന്നുള്ളതാണ്. കൃഷ്ണകുമാറുമായിട്ടാണ് തനിക്ക് അഭിപ്രായ വ്യത്യാസമെന്ന് പാലക്കാട്ടെ സ്ഥാനാർത്ഥിക്കെതിരെ ഇപ്പോൾ നടത്തുന്ന പരാമർശങ്ങൾ. സന്ദീപിന് ഒരു കൂട്ടം ഫോളോവേഴ്സ് ഉണ്ട്, ആ തരത്തിൽ അത് ആരാധകരായിട്ടാണോ പാർട്ടി വൃന്ദം തന്നെയാണോ അനുയായികളാണോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ പിന്തുണ സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ സന്ദീപിനൊപ്പമായിരിക്കും. അത് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കുമെന്നുള്ള വിലയിരുത്തൽ ബി ജെ പിക്ക് ഉണ്ടോ? അതോടൊപ്പം തന്നെ അപ്പുറത്തുനിന്നും സന്ദീപിനെ വേദനിക്കാൻ വിടില്ല എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ സി പി എമ്മിൽ നിന്ന് തന്നെ വരികയും ചെയ്യുന്നു. സ്മൃതി, ഒന്ന് പ്രധാനപ്പെട്ട കാര്യം, സന്ദീപിൻ്റെ നേരത്തെ പാർട്ടി നടപടിയെടുക്കുകയും സന്ദീപ് പുറത്തു നിൽക്കുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ കെ സുരേന്ദ്രൻ മത്സരിക്കുമ്പോഴാണ് സന്ദീപിനെ പതുക്കെ പാർട്ടി ചുമതലകൾ നൽകി സന്ദീപിനെ രംഗത്തേക്ക് ഇറക്കുന്നത്. അതിന് പിന്നാലെ തന്നെ സംസ്ഥാന സമിതി, തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാന സമിതിയിലേക്ക് ഉൾപ്പെടുത്താനും കെ സുരേന്ദ്രൻ തന്നെയാണ് മുൻകൈ എടുത്തത്. സംസ്ഥാന വക്താവിൻ്റെ ചുമതല നൽകി വീണ്ടും പാർട്ടിയുടെ പ്രധാന ചുമതലകളിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ പാലക്കാട്ടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. പക്ഷേ സന്ദീപ് വാര്യർ പാർട്ടി നേരത്തെ തീരുമാനത്തിന് വഴങ്ങാതെ പരസ്യമായി ചില നിലപാടുകൾ സ്വീകരിച്ചു. പ്രത്യേകിച്ച് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിൽ പാർട്ടി നേതൃത്വവുമായി ആലോചിക്കാതെ പഴയ ഒരു കത്ത് പുറത്തുവിട്ടു. അതിൽ നേതൃത്വത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തും കെ സുരേന്ദ്രൻ നടപടിയെടുക്കേണ്ടതില്ല, തൽക്കാലത്തേക്ക് സന്ദീപ് എന്ത് നിലപാട് സ്വീകരിക്കും നിരീക്ഷിക്കാമെന്ന നിലപാട് സ്വീകരിച്ചു. പക്ഷേ ഇപ്പോൾ സന്ദീപ് പരസ്യമായി പ്രസ്താവന നടത്തിയത് സി പി എമ്മുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയാണെന്ന വിമർശനം ഇപ്പോൾ ആർ എസ് എസ് ഉന്നയിക്കുന്നുണ്ട്. അത്തരമൊരു വാദമാണ് ആർ എസ് എസ് ഉയർത്തുന്നത്. ഏതായാലും സന്ദീപിൻ്റെ നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സന്ദീപ് വിട്ടുനിന്നതടക്കം പാർട്ടി നേതൃത്വം നിരീക്ഷിക്കുകയായിരുന്നു. പക്ഷേ ഒരു പരസ്യ പ്രസ്താവന സ്വീകരിച്ചാൽ അപ്പോൾ നടപടി സ്വീകരിക്കാമെന്നായിരുന്നു പാർട്ടി നേതൃത്വത്തിൻ്റെ നിലപാട്. പക്ഷേ ഇപ്പോൾ കെ സുരേന്ദ്രൻ സ്വീകരിക്കുന്നത് നടപടിയെടുക്കേണ്ടതില്ല, തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്, പ്രചാരണം അത്തരത്തിൽ മുന്നോട്ട് പോകുന്നു, വലിയ മേൽക്കൈ ബി ജെ പിക്ക് ഉണ്ടെന്ന വിലയിരുത്തലുണ്ട്. അങ്ങനെയെങ്കിൽ വെറുതെ നടപടിയെടുത്ത് മറ്റൊരു തരത്തിലേക്ക് ചർച്ചകൾ പോകേണ്ടതില്ല, പ്രവർത്തകർക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ടതില്ല. ഇങ്ങനെ പോകട്ടെ, സന്ദീപ് എവിടെ വരെ പോകും അപ്പോൾ ആലോചിക്കാം എന്ന നിലപാട് സുരേന്ദ്രൻ സ്വീകരിക്കുമ്പോൾ തന്നെ കൃഷ്ണദാസ് വിഭാഗം അടക്കം ആർ എസ് എസ് അടക്കം ഇത് അച്ചടക്ക ലംഘനമാണ്, ഒരു തരത്തിലും വെച്ച് ഉറപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. കാരണം ആവശ്യമില്ലാതെ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ചർച്ചകൾക്ക് സന്ദീപ് വാര്യർ വഴിയൊരുക്കി. അതുകൊണ്ട് തന്നെ ഇനി പൊറുക്കാൻ പറ്റാത്ത കുറ്റമാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്ന നിലപാടിലേക്ക് ഒരു ഭാഗം എത്തുന്നു. പക്ഷേ സന്ദീപ് വാര്യരെ രക്തസാക്ഷി പരിവേഷം നൽകേണ്ടതില്ല എന്ന് കെ സുരേന്ദ്രനും നിലപാട് സ്വീകരിക്കുന്നു. ഏതായാലും വളരെ വിശദമായ ചർച്ചകൾ നടന്നു. ഇനി നേതൃത്വമാണ് ഇക്കാര്യത്തിൽ നടപടി എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കേണ്ടത്. ഏതായാലും വിശദമായ ചർച്ചകൾ പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടാകുന്നു. യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങിയത്. ഭക്ഷണം കഴിക്കാനാണ്, അല്പസമയം തിരിച്ചെത്താനാണ് സാധ്യത. ഏതായാലും തിരക്കിട്ട നടപടി വേണ്ടതില്ലെന്ന് വലിയ വിഭാഗം നേതാക്കൾക്ക് അഭിപ്രായമുണ്ട്. അതിൻ്റെ കാരണം
രക്തസാക്ഷി പരിവേഷം നൽകി മറ്റൊരു പാർട്ടിയിലേക്ക് സന്ദീപ് വാര്യർക്ക് പോകാനുള്ള വഴിയൊരുക്കേണ്ടതില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, അപ്പോൾ നടപടി സ്വീകരിച്ച് വേണമെങ്കിൽ സന്ദീപ് വാര്യർ പുറത്തേക്ക് പോകട്ടെ. സന്ദീപ് വാര്യർ എന്തായാലും ബി ജെ പി വിടാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ന വിലയിരുത്തലാണ് ബി ജെ പി നേതൃത്വത്തിലുള്ളത്. അതുകൊണ്ടാണ് തിരക്കിട്ട നടപടിയെടുത്ത് രക്തസാക്ഷി പരിവേഷം നൽകേണ്ടതില്ല എന്ന ആലോചനയിലേക്ക് എത്തുന്നത്. ഏതായാലും ആർ എസ് എസ് അടുത്ത നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത്തരത്തിൽ നടപടിയിലേക്ക്, അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാണിച്ചുള്ള നടപടിയിലേക്ക് പോകുമോ, അത് തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നു. ഇത് തുടർച്ചയായ ചോദ്യങ്ങൾ സുരേന്ദ്രനെ, കെ സുരേന്ദ്രനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരുന്നു. സന്ദീപ് വാര്യരുടെ പ്രസ്താവന ചർച്ച ചെയ്യാനാണ് അടിയന്തര കോർ കമ്മിറ്റി ഓൺലൈനായി ചേർന്നത്. യോഗത്തിൽ സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. പി കെ കൃഷ്ണദാസ് വിഭാഗം സന്ദീപ് വാര്യർക്കെതിരെ നടപടി ആവശ്യപ്പെടുകയായിരുന്നു. സന്ദീപിനെ ഈ രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് സുരേന്ദ്രനാണ് എന്ന രൂപത്തിൽ, കാരണം നേരത്തെ നടപടി നേരിട്ട ശേഷം പാർട്ടിയിൽ തിരിച്ചെടുക്കുകയും വക്താവ് സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്തത് സുരേന്ദ്രൻ തന്നെയാണ്. അപ്പോൾ സുരേന്ദ്രന് തന്നെ ഇപ്പോൾ തിരിച്ചടിയാകുന്ന രീതിയിൽ സന്ദീപ് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കൃഷ്ണദാസ് പക്ഷത്തിന്റെ ആരോപണം. സന്ദീപിന്റെ നിലപാട് അച്ചടക്ക ലംഘനമാണെന്നും നടപടി വേണമെന്നും ആർ എസ് എസും കൃഷ്ണദാസ് പക്ഷവും ഒരുപോലെ ആവശ്യപ്പെടുകയാണ്. സന്ദീപിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണെന്നും എവിടെ വരെ പോകുമെന്ന് നോക്കാമെന്നുമാണ് കെ സുരേന്ദ്രന്റെ വരസ്യ പ്രതികരണമായി വന്നിരിക്കുന്നത്. ആ പ്രതികരണം ഒന്ന് കണ്ട